ഹായ് ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ ഓഡിബിൾ ആണോ വിസിബിൾ ആണോ എന്നൊക്കെ ഒന്ന് പറയുക ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ഓക്കെ ആനോടെ ലൈവ് ആയോ ലൈവ് ആയോ ഓക്കേ അല്ലേ അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ ഓക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓഡിബിൾ ആണല്ലോ അല്ലേ ഓഡിബിളാണല്ലോ ഓക്കെ ഫൈൻ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി എക്സാം നാളെയുണ്ട് അപ്പോൾ ആ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സ്പെഷ്യൽ ടോപ്പിക്കെന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ രണ്ട് എക്സാമുകൾക്കും ദേവസ്വം ബോർഡ് എൽ ഡേക്കും അതുപോലെ തന്നെ മറ്റ് പി എസ് സി എക്സാമുകൾക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകളായിരിക്കും അതിനു ശേഷമായിരിക്കും നമ്മൾ പർട്ടിക്കുലറായിട്ട് ദേവസ്വം ബോർഡ് എൽ ഡി മാത്രമായിട്ട് നോക്കിയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുക അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം എല്ലാവരും ഉത്തരങ്ങൾ പറയാൻ വേണ്ടി റെഡി ആയിരുന്നുള്ളു കേട്ടോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് ആദ്യത്തെ ചോദ്യം ചോദ്യം ഇവിടെ ഉണ്ട് ഉത്തരം പോരട്ടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ മന്ദിരം ആയ ലോട്ടസ് ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ മന്ദിരമായ ലോട്ടസ് ടെമ്പിൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ പോരട്ടെ പോരട്ടെ ആൻസർ വേഗം ആയിക്കോട്ടെ ആ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഇടയിടെ കേരളത്തിലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മറ്റൊരു ലോട്ടസ് ടെമ്പിൾ ഉണ്ട് ഡൽഹിയിലൊരു ലോട്ടസ് ടെമ്പിൾ ഉണ്ട് അതല്ലാതെ കണ്ടൊരു ലോട്ടസ് ടെമ്പിൾ ഉണ്ട് അതെവിടെയാണ് എന്നാണ് എൻ്റെ ചോദ്യം എവിടെയാണ് അത് പോത്തൻകോഡ് എവിടെയാണ് പോത്തൻകോഡാണെന്ത് ആ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ മന്ദിരമായ എന്ത് ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ടെമ്പിൾ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കാർഷിക ഉത്സവമായ വാണിഭം നടക്കുന്ന സ്ഥലം ഏതാണ് കാർഷിക ഉത്സവമാണ് വയൽവാണിഭം എന്ന് പറയുന്നത് അത് എവിടെയാണ് നടക്കുക കാർഷിക ഉത്സവമായ വാണിഭം നടക്കുന്നത് എവിടെ ആൻസർ വരട്ടെ ആ കാർഷിക ഉത്സവമായ വയൽവാണിഭം നടക്കുന്നത് എവിടെയാണ് വേഗം ആയിക്കോട്ടെ ആൻസർ വേഗം ആയിക്കോട്ടെ എവിടെയാണ് നടക്കുക ആ അത് ഓമല്ലൂർ കേട്ടോ എവിടെയാണ് ഓമല്ലൂരാണ് ആ വാണിഭം അതൊരു കാർഷിക ഉത്സവമാണ് അത് ഓമല്ലൂരാണ് നടക്കുക അടുത്ത ചോദ്യം കേരളത്തിലേക്കാ പരശുരാമ ക്ഷേത്രം ഏതാണ് എല്ലാവർക്കും അറിയാം വേഗം ആയിക്കോട്ടെ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം ആൻസർ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം ഏത് ആ ഏതാണ് ഉത്തരം വന്നു കഴിഞ്ഞു തിരുവല്ലം കേട്ടോ തിരുവല്ലത്താണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് വേഗം പോരട്ടെ ആൻസർ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് സ്ത്രീകളുടെ ശബരിമല ഏതാണ് സ്ത്രീകളുടെ ശബരിമല അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ പി എസ് സി എക്സാമുകളിൽ എല്ലാത്തിനും പി എസ് സി എക്സാമുകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഏതാണ് ആറ്റുകൾ കേട്ടോ ആറ്റുകൾ ആണ് സ്ത്രീകളുടെ ശബരിമല അടുത്ത ചോദ്യം വായില്ലാ കുന്നിലപ്പൻ ക്ഷേത്രം കേരളത്തിൽ എവിടെയാണ് വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പോരട്ടെ വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു പോരട്ടെ ആൻസർ വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരുടെയും കമന്റുകൾ കാണുന്നുണ്ട് കേട്ടോ പോരട്ടെ ആ വായില്ലാക്കുന്നിലപ്പൻ പാലക്കാടാണ് സ്ഥിതി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കാർഷികോത്സവമായ കാളപ്പൂട്ട് നടക്കുന്ന എവിടെയാണ് കാളപ്പൂട്ട് നടക്കുന്ന എവിടെയാണ് നേരത്തെ ഒരു വയൽവാണിഭം നമ്മൾ പറഞ്ഞിരുന്നു ഇത് അടുത്തത് കാർഷികോത്സവമായ കാളപ്പൂട്ട് നടക്കുന്നത് എവിടെയാണ് കാർഷിക ഉത്സവമായ കാളപൂട്ട നടക്കുന്നത് എവിടെ പോരട്ടെ എവിടെയാണ് കാളപൂട്ട് എവിടെയാണ് അതും പാലക്കാട് കേട്ടോ പാലക്കാട് അടുത്തത് വാവുത്സവം പ്രധാന ആഘോഷമായ ക്ഷേത്രം ഏതാണ് വാവുത്സവം പ്രധാന ആഘോഷമായ ക്ഷേത്രം ഏതാണ് വാവുത്സവം പ്രധാന ആഘോഷമായ ക്ഷേത്രം ഏതാണ് ആൻസർ സ്പൊരട്ടെ വാവുത്സവം ഏതാണ് അത് തൃക്കണ്ടിയൂർ ക്ഷേത്രം കേട്ടോ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണേത് വാവുത്സവം ക്ഷേത്രം വാവ് ക്ഷേത്രം ഓക്കെ അടുത്തത് അടുത്തത് കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രം കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രം അച്ചൂസിന്റെ കമന്റ് ഞാൻ കണ്ടു കേട്ടോ കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രം ഏതാണ് ആൻസർ നോക്കാതെ തൃപ്പങ്ങോട് തൃപ്പങ്ങോട് അപ്പൊ ഗരുഡ ക്ഷേത്രം തൃപ്പങ്ങോട് അതുപോലെ തന്നെ തൃക്കണ്ടിയൂരാണ് ഉത്സവം പ്രധാന ആഘോഷമായ ക്ഷേത്രം ആ തൃക്കണ്ടിയൂര് തൃക്കണ്ടിയൂര് വാവുണ്ട് ആ ഗരുഡൻ എവിടെയുണ്ട് തൃപ്പങ്ങോടുണ്ടോ തൃപ്പങ്ങോട് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാരും തെറ്റിക്കത്തില്ല എനിക്കറിയാം ആരും തെറ്റിക്കത്തില്ല എനിക്കറിയാം എങ്കിലും നിങ്ങളെന്ന് പറഞ്ഞിരിക്ക സ്ഥലമാണ് യോജിക്കുന്നത് അവിടെ സ്പെസിഫിക്കായിട്ട് ആ സ്ഥലമെന്ന് പറഞ്ഞു തന്നെ കൃത്യമായിട്ട് ആ സ്ഥലമെന്ന് പറഞ്ഞു തന്നെ ഇപ്രസിദ്ധമായ പേട്ടത്തുള്ളില് നടക്കുന്ന എവിടെയാണ് എല്ലാവരും കൻറ്റ് ചെയ്തോളൂ എല്ലാവരെയും കമൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം ആ തീർ തീർച്ചയായിട്ടും എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞിട്ട് അവിടെത്തന്നെ എരുമേലിയിലാണ് എന്ത് പേട്ടത്തുള്ള അല്ലല്ലേ ഓക്കെ അടുത്ത ചോദ്യം മല്ലികാർജ്ജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇവിടെ സ്ഥിതി ചെയ്യുന്ന ജില്ലയേത് മല്ലികാർജ്ജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എവിടെയാണ് മല്ലികാർജുന ക്ഷേത്രം എവിടെയാണ് അത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലാണ് മല്ലികാർജ്ജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം അത്തച്ചമയത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് അത്തച്ചമയം ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്തച്ചമയം അത്തച്ചമയത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് സ്ഥലം സ്പോട്ടാണ് ചോദിച്ചത് കേട്ടോ അത്തച്ചമയത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് ആൻസർ പോരട്ടെ ആ ഏതാണ് തൃപ്പൂണിത്ര കേട്ടോ അത്തസമയം തൃപ്പൂണിത്ര കേട്ടോ തൃപ്പൂണിത്ര അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കൊടിമരമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം കൊടിമരമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് കൊടിമരമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം കൊടിമരമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് കൊടിമരമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം കൊടിമരമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് അത് തളിപ്പറമ്പ് കേട്ടോ തളിപ്പറമ്പ് ക്ഷേത്രമാണ് കൊടിമരമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം അടുത്തത് മകം തൊഴിലിന് പ്രസിദ്ധമായ ക്ഷേത്രം മകം തൊഴിൽ മകം തൊഴിൽ ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മകം തൊഴിൽ പോരട്ടെ മകംതൊഴിൽ ഏതാണ് ആ ചോറ്റാനിക്കൽ എല്ലാവർക്കും അറിയാം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം തിരുവൈരാണിക്കുളം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവൈരാണിക്കുളം ക്ഷേത്രം എവിടെയാണ് പോരട്ടെ പോരട്ടെ എവിടെയാണ് അത് എറണാകുളം ജില്ലയിലാണ് കേട്ടെ എറണാകുളം ജില്ലയിലാണ് തിരുവൈരാണിക്കുളം ശിവപാർവതീക്ഷേത്രം എന്ന് ഓർക്കുക അടുത്തത് ഏഴരപ്പൊന്നാന ഘോഷയാത്രയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം ആ ഒരു പാട്ട് തന്നെ ഉണ്ട് തന്നെയുണ്ടല്ലേ ഏഴരപ്പൊന്നാനപ്പുറത്തിരുന്നെഴുന്നള്ളും ബാക്കി പറട്ടെ ഏഴരപ്പൊന്നാനഘോഷേത്രയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം ആ ഏറ്റുമാനൂർ കേട്ടോ ഏറ്റുമാനൂർ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണദ്വാരക ദക്ഷിണദ്വാരക പിന്നെ ഏഴര പൊന്നാനപ്പുറത്തിൽ നിന്ന് ഇരുന്നുള്ള ഏറ്റുമാനൂരപ്പന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കേട്ടോ അപ്പം ഏഴര ഏറ്റുമാനൂർ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാലോ പറഞ്ഞു അടുത്ത പോരട്ടെ ദക്ഷിണദ്വാരക ഏതാണ് അത് ഗുരുവായൂർ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം കല്ലിൽ ഗുഹ ജൈന ക്ഷേത്രം എവിടെയാണ് കല്ലിൽ ഗുഹ ജൈന ക്ഷേത്രം എവിടെയാണ് കല്ലിൽ ഗുഹ ജൈന ക്ഷേത്രം എവിടെയാണ് പറ കല്ലിൽ ഗുഹ ജൈന ക്ഷേത്രം എവിടെയാണ് കല്ലിൽ ഗുഹ ജൈന ക്ഷേത്രം എവിടെയാണത് ആ പെരുമ്പാവൂർ കേട്ടോ പെരുമ്പാവൂറാണ് കല്ലിൽ ഗുഹ ജൈന ക്ഷേത്രം അടുത്ത ചോദ്യം ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ബ്രാസ് പഗോഡ ബ്രാസ് പഗോഡ എവിടെയാണ് ബ്രാസ് പഗോഡ ഏത് ക്ഷേത്രമാണ് ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് ബ്രാസ് പകോഡെന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുവങ്ങാട് ക്ഷേത്രം കേട്ടോ തിരുവങ്ങാട് ക്ഷേത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പാട്ട് പാടിയില്ലല്ലോ പാട്ട് പറഞ്ഞതല്ലേ ഉള്ളൂ പറഞ്ഞു എല്ലാ ദിവസവും തെയ്യം കൊട്ടിയാടുന്ന ക്ഷേത്രമേതാണ് എല്ലാ ദിവസവും തെയ്യം നടക്കുന്ന അരങ്ങേറുന്ന ക്ഷേത്രമേതാണ് എല്ലാ ദിവസവും തെയ്യം അരങ്ങേറുന്ന ക്ഷേത്രമേത് ആൻസർ പോരട്ടെ എല്ലാ ദിവസവും തെയ്യം അരങ്ങേറുന്ന ക്ഷേത്രം എവിടെയാണ് അത് പറശ്ശിനിക്കടവ് കേട്ടോ പറശ്ശിനിക്കടവ് അവിടുത്തെ ചോദ്യം എല്ലാ ദിവസവും തെയ്യം പറശ്ശിനിക്കടവ് അടുത്ത ചോദ്യം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ കൈലാസം ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ദക്ഷിണ കൈലാസം ഏത് ക്ഷേത്രമാണ് ആൻസർ പോരട്ടെ ദക്ഷിണ കൈലാസം ഏതാണ് ആ അത് ആ വടക്കുന്ന ക്ഷേത്രം ഏതാണ് തൃശ്ശൂർ അല്ലേ വടക്കുന്നത് ക്ഷേത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കേരളത്തിലെ ക്ഷേത്രകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെ കേരളത്തിലെ ക്ഷേത്രകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെ കേരളത്തിലെ ക്ഷേത്രകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ക്ഷേത്രകലാ അക്കാദമി സ്പോട്ട് പറഞ്ഞോ സ്ഥലം പറഞ്ഞുതാമോ എന്നിട്ട് നിങ്ങൾ വീഡിയോ പിന്നെ ലേറ്റായിട്ടാണ് കണ്ടു തുടങ്ങിയതെങ്കിൽ നിങ്ങൾ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും താഴത്തുണ്ട് സൈഡിലുണ്ട് കേട്ടോ അതിലേക്കൊന്ന് വരണേ കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ കമൻ്റുകൾ കൃത്യമായിട്ടാ ടൈമിൽ കിട്ടത്തില്ല അതായത് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞത് ആ ഒരു നമ്മുടെ താഴ്ത്ത ആ ഓടുന്നൊരു സംഗതി ഉണ്ടല്ലോ നേരെ വലിച്ച് ഏറ്റവും എൻഡിലേക്ക് കൊണ്ടുപോവെച്ചിട്ട് ഒപ്പം ഒപ്പത്തിനൊപ്പം പോകാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ആൻസർ മാടായിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് എന്താ പറയുക ലേറ്റായിട്ടൊക്കെ വരും ആദ്യത്തെ ചോദ്യങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇപ്പോൾ വരും അപ്പോൾ അതൊരു എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ശരി ഉത്തരവാണോ പറയുന്നതൊക്കെ എനിക്ക് അത് കൺഫ്യൂഷൻ ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് പഴയതിൻ്റെ ഉത്തരവും ആയിരിക്കും പലരും പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ ബാക്കി കമൻറ്റ് കാണുന്നവർക്കൊക്കെ അതൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അപ്പോൾ ലേറ്റായി വന്നവരൊക്കെ എന്ത് ചെയ്യാം നേരെ ഓടിച്ചങ്ങ് ഫ്രണ്ടിലേക്ക് വെച്ചേക്കും ഒപ്പത്തിനൊപ്പം അങ്ങ് പോകാം കേട്ടോ എന്നിട്ട് ബാക്കി പിന്നീട് കണ്ടാലും മതി അടുത്തത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേരളത്തിലെ ക്ഷേത്രകല അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മാടായിക്കാവാണ് അടുത്ത ചോദ്യം ദക്ഷിണ വാരണാസിന്ന് എന്നറിയപ്പെടുന്ന ക്ഷേത്രം എന്നാണ് ചോദ്യം ദക്ഷിണ വാരണാസി ദക്ഷിണ വാരണാസിതായിരുന്നു ചോദ്യം വന്നിരുന്നു നേരത്തെ അത് കൊട്ടിയൂർ കേട്ടോ കൊട്ടിയൂരാണ് ദക്ഷിണ വാരണാസി എന്ന് ഓർത്തു വെച്ചേക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക ചിലന്തു ക്ഷേത്രം ഏതോ കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം ഏതാണ് ചിലന്തി ക്ഷേത്രം ആണ് ആൻസർ കേരളത്തിലെ ഏക ചിലന്തു ക്ഷേത്രം ഏതാണ് ഏതാണ് അത് ആ ശ്രീ പള്ളിയേറക്ഷേത്രം കേട്ടോ കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം ചിലന്തി ക്ഷേത്രം എവിടെയാണ് കൊടുമണ് കേട്ടോ കൊടുമൺ കൊടുമൺ പുറത്തേക്കണേ കൊടുമൺ കൊടുമൺ ശ്രീ ക്ഷേത്രം ഒക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്തത് അടുത്ത ചോദ്യം എവിടെ ആൻസർ ചില പോരട്ടെ പ്രാചീന പണ്ഡിത സായ മഹാഭാരത പട്ടത്താനം നടന്നിരുന്നത് എവിടെ മഹാഭാരത പട്ടത്താനം മഹാഭാരത പട്ടത്താനം നടന്ന എവിടെയാണ് മഹാഭാരത പട്ടത്താനം മഹാഭാരത പട്ടത്താനം നടന്ന് ഏതാണ് അത് ആ കടവല്ലൂർ കേട്ടോ എവിടെയാണ് കടവല്ലൂരാണ് ആണ് നോർത്ത് വെച്ചേക്കണം കടവല്ലൂർ മഹാഭാരത പട്ടാനാണ് ഇവിടെ പറഞ്ഞത് മഹാഭാരത പട്ടത്താനാണ് പറഞ്ഞത് അത് കടവല്ലൂർ ഓക്കെ അടുത്തലേക്ക് വരാം കമന്റ് ഞാൻ കാണുന്നുള്ളത് നമുക്ക് പറയാമേ പറയാം ഏതാണെന്നുള്ളൂ വരുന്നുണ്ട് കേട്ടോ ആലവട്ട നിർമ്മാണത്തിന് പ്രസിദ്ധമായ കണിമംഗലം കണിമംഗലം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലവട്ട നിർമ്മാണത്തിന് പ്രസിദ്ധമായ കണിമംഗലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണിമംഗൽ ആ അമ്പടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഏതാണ് അത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂരാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ അയോധ്യ ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണോ അതാ കരിമ്പുഴ ശ്രീ രാമസ്വാമി ക്ഷേത്രം കേട്ടോ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ദക്ഷിണ അയോധ്യ ഓക്കെ അടുത്ത ചോദ്യം ദക്ഷിണ കാശി ദക്ഷിണ കാശി ഏതാണ് ദക്ഷിണ കാശി ദക്ഷിണ കാശി ഏത് ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ആൻസർ പോരട്ടെ ഏതാണ് അത് തിരുനെല്ലി കേട്ടോ അപ്പോൾ ദക്ഷിണ കാശി തിരുനെല്ലി തിരുനെല്ലി അവിടെയാണ് വയനാട് കേട്ടോ വയനാടാണ് വയനാടാണ് തിരുനെല്ലി ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സീതാദേവി ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം അതുവടെ തന്നെ വയനാട് തന്നെയുള്ള പുൽപ്പള്ളി കേട്ടോ പുൽപ്പള്ളി അടുത്ത ചോദ്യം കൈപ്പത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏകക്ഷേത്രം കൈപ്പത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൈപ്പത്തി പ്രതിഷ്ഠ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് കൈപ്പത്തി പ്രതിഷ്ഠ ആ ഏതാണ് ആ കല്ലേ കുളങ്ങര ഭഗവതി ക്ഷേത്രം യു ഡി എഫ് എന്നോട് പറയുന്നുണ്ട് ആയിരിക്കാം ഒരു അല്ലേ അല്ലെ കല്ലേ കുളങ്ങര ഭഗവതി ക്ഷേത്രം ഒന്ന് ഓർത്ത് വെച്ചാ കൈപ്പത്തി കല്ലേ കുളങ്ങര കല്ലേ കുളങ്ങര ഓക്കെ അടുത്തതാണ് മമ്മിയൂർ ശിവക്ഷേത്രം സ്ഥിതി എന്ന ജില്ല മമ്മിയൂർ ശിവക്ഷേത്രം സ്ഥിതി എന്ന ജില്ല ഏതാണ് മമ്മിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മമ്മിയൂർ ശിവക്ഷേത്രം സ്ഥിതി എന്ന ജില്ല മമ്മിയൂർ ശിവക്ഷേത്രം പറഞ്ഞു മമ്മിയൂർ ശിവക്ഷേത്രം ഏതാണ് അത് തൃശ്ശൂരാണ് ഈ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറയാവോ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്ത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറയാവോ ചുമർ ചിത്രകരയാണ് കേട്ടോ ഗുരുവായൂർ ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്ഥാപിച്ചത് ഐതിഹ്യമാണ് കേട്ടോ ഗുരുവായൂര ദേവസ്വം മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് ആ ഐദ്ദേഹമാണ് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരാണ് മമ്മിയൂർ ശിവക്ഷേത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതെവിടെയാണ് അത് തൃശ്ശൂരാണ് നോർത്ത് വെച്ചേക്കും ഓക്കെ അടുത്തത് അടുത്തത് പ്രസിദ്ധമായ ഗംഗാധരേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്ന ആഴിമല ക്ഷേത്രം എവിടെയാണ് ക്ഷേത്രം ആഴിമലക്ഷേത്രം ക്ഷേത്രം പ്രസിദ്ധമായ ഗംഗാധരേശ്വര ഗംഗാധരേശ്വര പ്രതിമ സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ആഴിമല ക്ഷേത്രം എവിടെയാണ് ഏത് ജില്ലയിലാണ് എവിടെയാണ് ആ അത് തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കേരളത്തിലെ ഏക ലവ ക്ഷേത്രം കേരളത്തിലെ ഏക ലവ ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക ലവ ക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക ലവ ക്ഷേത്രം ഏതാണ് ഏതാണ് ആ അത് പുറക്കാടി ഘട്ടം പുറക്കാടി പുറക്കാടല്ല പുറക്കാട് ആലപ്പുഴയിലുള്ള ഇത് പുറക്കാടി പുറക്കാടി ഘട്ടം അടുത്തത് വിഷ്ണു സുദർശന ചക്രം പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം സുദർശന ചക്രം പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് സുദർശന ചക്രം പറ സുദർശന ചക്രം എവിടെയാണ് അത് മൂർത്തി ക്ഷേത്രം കേട്ടോ മൂർത്തി ക്ഷേത്രത്തിലാണ് സുദർശന ചക്രം ഉള്ളത് അടുത്തത് മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി എവിടെ മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി എവിടെ ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി എവിടെ പറ ലക്ഷ്മണ ക്ഷേത്രം ഏതാണ് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല കേട്ടോ മൂഴിക്കുളത്തെ ലക്ഷ്മണ ക്ഷേത്രമാണെന്ന് ഓർത്തേക്കണം അത് തൃശ്ശൂർ ജില്ലയിലാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം അടുത്ത ചോദ്യം പ്രസിദ്ധമായ വള്ളസദ്യ നടക്കുന്നത് എവിടെയാണ് വള്ളസദ്യ വള്ളസദ്യ നടക്കുന്നത് എവിടെ പ്രസിദ്ധമായ വള്ളസദ്യ നടക്കുന്നത് എവിടെ പറ വള്ളസദ്യ സദ്യ എവിടെയാണ് നടക്കുക ക്ലാസ് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം വിട്ടുപോകരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ പിന്നീട് നമ്മൾ കൂടുതൽ ആളുകൾക്ക് എത്തുന്നതിന് ഹെൽപ്ഫുള്ളാകും കേട്ടോ വള്ളസദ്യ നടക്കുന്ന ക്ഷേത്രം എവിടെയാണ് ആ എല്ലാവർക്കും അറിയാം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം കാരണം ആറന്മുള ആറന്മുള പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് എന്ത് വള്ളസദ്യ നടക്കുന്നത് കേട്ടോ അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ എഴുത്തിനിരിക്കുന്ന ക്ഷേത്രം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ എഴുത്തിനിരിക്കുന്ന ക്ഷേത്രം ഏറ്റവും കൂടുതൽ പേർ എഴുത്തിനിരിക്കുന്ന ക്ഷേത്രം ഏതാണ് പോരട്ടെ ഏറ്റവും കൂടുതൽ പേർ എഴുത്തിനിരിക്കുന്ന ക്ഷേത്രം പോരട്ടെ പോരട്ടെ ഏതാണ് അത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് കേട്ടോ അടുത്തത് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ മൂകാംബിക ദക്ഷിണ മൂകാംബിക ഏത് ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ആൻസർ പോരട്ടെ ദക്ഷിണ മൂകാംബിക ഏതാണ് അത് വേദ തന്നെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക അടുത്ത ചോദ്യം പുരുഷന്മാരുടെ താലപ്പൊടി നേർച്ചയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം പുരുഷന്മാരുടെ താലപ്പുടിക്ക് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് പുരുഷന്മാരുടെ താരപ്പൊലി പുരുഷന്മാരുടെ താരപ്പൊലിക്ക് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് പറഞ്ഞോളൂ വേഗം ആട്ടെ പുരുഷന്മാരുടെ താരപ്പൊലിക്ക് പ്രസിദ്ധമായ ക്ഷേത്രം പറ ഏതാണ് അതാ ആ കൊറ്റംകുളങ്ങര കേട്ടോ കൊറ്റംകുളങ്ങര കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രം ബ്രഹ്മക്ഷേത്രം എവിടെ കേരളത്തിലേക്ക് ബ്രഹ്മക്ഷേത്രം എവിടെയാണ് ൊരട്ടെ ആ ഏതാണ് അത് മണ്ണിൽ തൃക്കാമ്പ് കേട്ടോ മണ്ണിൽ തൃക്കാമ്പാണ് കേരളത്തിലേക്ക് ബ്രഹ്മക്ഷേത്രം എന്ന് ഓർത്തു വെച്ചേക്കാ അടുത്ത ചോദ്യം കേരളത്തിലേക്ക് ഗരുഡ ക്ഷേത്രം ഗരുഡ നേരത്തെ പറഞ്ഞായിരുന്നോ നമ്മള് പറഞ്ഞാൽ തോന്നല ഒന്ന് പറഞ്ഞേ കാണട്ടെ കേരളത്തിലേക്ക് ഗരുഡ ക്ഷേത്രം ഏതാണ് കേരളത്തിലേക്ക് ഗരുഡ ക്ഷേത്രം ഏതാണ് പറഞ്ഞു കേരളത്തിലേക്ക് ഗരുഡ ക്ഷേത്രം ഏതാണ് പറഞ്ഞു കേരളത്തിലേക്ക് ഗരുഡ ക്ഷേത്രം ഏതാണ് അത് തൃപ്പങ്ങോട് കേട്ടോ തൃപ്പങ്ങോട് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നു കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഇത് ബാക്കി പി എസ് സി എക്സാമുകളിലും കോമൺ ടോപ്പിക് ആണ് കേട്ടോ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന തരത്തിലുള്ള ടോപ്പിക്ക് തന്നെയാണ് കേരളവുമായി ബന്ധപ്പെട്ട ബേസിക് പാക്റ്റുകളുടെ കൂട്ടത്തിലും ഇത് ചോദിക്കാം കേരളത്തിലെ ക്ഷേത്ര ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചോദിച്ചതേ സ്ഥലമാണ് ചോദിച്ചത് ഏതാണ് അത് ഹരിപ്പാട് കേട്ടോ ക്ഷേത്ര ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഹരിപ്പാട് എന്നാൽ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് സർ പോരട്ടെ ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത് ജില്ല ഏത് കേരളത്തിലെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത് കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ കേരളത്തിലെ ക്ഷേത്ര ക്ഷേത്രനഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഏതാണ് ക്ഷേത്ര നഗരപ്പെടുന്ന ജില്ല തിരുവനന്തപുരം കേട്ടോ തിരുവനന്തപുരം അടുത്ത മതിലകം രേഖകൾ എന്ന താളിയോല ഗ്രന്ഥം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കും മതിലകം രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കും ഇതൊക്കെ കേരള ഹിസ്റ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നമുക്ക് ചോദ്യങ്ങളൊക്കെ വരാറുള്ളൊരു ഭാഗം തന്നെയാണ് കേട്ടോ മതിലകം രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കും പോരട്ടെ മതിലകം രേഖകൾ ഏതാണ് അത് ശ്രീ മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ മനാഭസ്വാമി ക്ഷേത്രമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് മതിലകം രേഖകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ പഴനി ദക്ഷിണ പഴണി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ദക്ഷിണ പഴനി വേനാട്ടെ ദക്ഷിണ പഴണി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഏതാണോ അത് ഹരിപ്പാട് ക്ഷേത്രം കേട്ടോ അടുത്തത് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാസ്തുവിദ്യാ ഗുരുകുലം വാസ്തുവിദ്യ വിദ്യാഗുരുകുലം സ്ഥിതി എവിടെ അനുസരിച്ച് പോരട്ടെ വാസ്തു വിദ്യാഗുരുകുലം സ്ഥിതി എവിടെ ആ എവിടെയാണത് ആറന്മുള കേട്ടോ ആറന്മുളയിലാണ് അടുത്ത ചോദ്യം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ദക്ഷി നേരത്തെ പറഞ്ഞാൽ തോന്നലേ ഇത് ആ ഏതായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആൺസർ എന്തായാലും മാർക്കിട്ട് ആ മാർക്കിയിട്ടുണ്ട് പനച്ചിക്കാട് പറഞ്ഞതാണ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഇത് ഓക്കെ അടുത്തത് മുനിയറകളുടെ നാടെന്നറിയപ്പെടുന്ന നാട് മുനിയറകളുടെ നാടെന്നറിയപ്പെടുന്ന നാട് മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്ന നാട് ആണ് മുനിയരകളുടെ നാട് എന്നറിയപ്പെടുന്ന നാട് അല്ലെങ്കിൽ സ്ഥലം മുനിയറകളുടെ നാട് എവിടെയാണ് അത് മറയൂർ കേട്ടോ മറയൂർ മുനിയറകളുടെ നാട് മറയൂർ അടുത്തത് തിരുവാച്ചിര ശ്രീകൃഷ്ണ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവാച്ചിര ശ്രീകൃഷ്ണ ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തിരുവാച്ചിര ശ്രീകൃഷ്ണ ക്ഷേത്രം എവിടെയാണ് അത് കോഴിക്കോട് ജില്ല കേട്ടോ തിരുവാച്ചിര ശ്രീകൃഷ്ണ ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക വാമന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ േത്രം കേരളത്തിലേക വാമനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെ കേരളത്തിലേക വാമനക്ഷേത്രം പറഞ്ഞു കേരളത്തിലേക വാമനക്ഷേത്രം സ്ഥിതി എവിടെ എവിടെയാണോ അത് തൃക്കാക്കരയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഏതാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഏതാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഏതാണ് പറഞ്ഞു ഇവിടുത്തെ പ്രധാന ഉത്സവം ഏതാണ് വാമന ക്ഷേത്രം നമ്മൾ പറഞ്ഞു തൃക്കാക്കരയാണെന്ന് പറഞ്ഞു എറണാകുളം ജില്ലയിലാണ് അവിടുത്തെ പ്രധാന ഉത്സവം ഏതാണ് പറഞ്ഞ വേണ്ടെ പ്രധാന ഉത്സവം ചോദിച്ചാൽ ഏതാണ് അത് ഓണമാണ് പറയുന്നത് കേട്ടോ ഓണമാണ് പറയേണ്ടത് ഓക്കെ ഈ ഓണാഘോഷത്തിന്റെ തുടക്കം കുറിച്ചുള്ള അത്തച്ചമയൊക്കെ നടക്കുന്നത് ആ തൃപ്പൂണിത്തരണെന്ന് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓക്കെ അടുത്തത് ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല പറ ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഏതാണ് അത് കൊല്ലമാണ് കേട്ടോ ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇത് കൊല്ലം എന്ന് വെച്ചേക്കുക ഓക്കെ അടുത്തത് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നു ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നു ദക്ഷിണ ഗുരുവായൂർ ദക്ഷിണ ഗുരുവായൂർ ദക്ഷിണ ഗുരുവായൂർ ഏതാണ് ദക്ഷിണ ഗുരുവായൂർ ഏതാണ് അമ്പലപ്പുഴ കേട്ടോ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് പണ്ട് നമ്മുടെ ഗുരുവായൂർ നമ്മുടെ ടിപ്പ്സ് എത്താൻ കൊണ്ടടിക്കാനൊക്കെ വരുമെന്നുള്ളൊരു കാഴ്ചപ്പാട്ടിൽ നമ്മൾ ഈ ഗുരുവായൂരേപ്പറ്റി വിഗ്രഹമൊക്കെ എടുത്ത് കൊണ്ട് കൊണ്ട് വയ്ക്കുന്നുണ്ട് അമ്പലപ്പുഴ തെക്ക് ഭാഗത്തുള്ള ദക്ഷിണഭാഗത്തുള്ള അമ്പലപ്പുഴയിലേക്ക് കൊണ്ടു വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്താൽ മതി ദക്ഷിണ ഗുരുവായൂർ അമ്പലപ്പുഴയാണ് ഓർത്തുവയ്ക്കുന്നത് അടുത്ത മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആ എവിടെയാണ് അത് ഇടുക്കിയാണ് അല്ലെ ഇടുക്കിയിൽ നമ്മൾ വേറെ എന്തോ ഒരു ടോപ്പിക്ക് എവിടെയുമ്പോൾ പഠിക്കല്ലോ വന്യജീവി സംഗീതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പെരിയാർ വന്യജീവി സംഗീതത്തിനടുത്തോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കാറുണ്ടല്ലേ അതാണ് ഈ പറയുന്ന മംഗളാദേവി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവം എന്തായിരുന്നു ചൈത്രപൂർണിമയ ചിത്ര പൗർണമി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഓക്കെ അടുത്തത് കുംഭഭരണി ഉത്സവത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം പറ കുംഭരണിന്നാണോ അപ്പോൾ ആ എന്തുമായിക്കോട്ടെ കുംഭഭരണിന്നാണ് തോന്നുന്നു അല്ലേ പറഞ്ഞതായിരിക്കും ഏതാണ് ആ പറഞ്ഞേതാണ് ചെട്ടികുളങ്ങര കേട്ടോ കുംഭഭരണി ഉത്സവത്തിന് ചെട്ടികുളങ്ങര ചെട്ടികുളങ്ങര കേടുത്തത് ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനം ലഭിക്കുന്ന ഇന്ത്യ ഒരു ക്ഷേത്രമേതാണ് ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനം കൂടുതൽ ലഭിക്കുന്ന ക്ഷേത്രം ഏതാണ് ആൻസർ പോരട്ടെ സീസണൽ വരുമാനം ഏറ്റവും കൂടുതൽ ഏത് ക്ഷേത്രത്തിനാണ് ലഭിക്കുക എല്ലാവർക്കും അറിയാമല്ലോ എവിടെയാണ് അത് തന്നെ ശബരിമല കേട്ടോ ശബരിമലയിലാണ് സീസണൽ വരുമാനം ഏറ്റവും കൂടുതൽ കിട്ടുക അടുത്ത മണ്ണാരശാല നാഗക്ഷേത്രം സ്ഥിതിയുന്ന ജില്ല മണ്ണാറശാല നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് മണ്ണാറശാല നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മണ്ണാറശാല നാഗക്ഷേത്രം സ്ഥിതി ജില്ല പോരട്ടെ എവിടെയാ ആലപ്പുഴ ജില്ല കേട്ടോ ആലപ്പുഴ ജില്ലയിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക ശകുനീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ശകുനി ക്ഷേത്രം കേരളത്തിലെ ഏക ശകുനീ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം എവിടെയാണ് കേരളത്തിലെ ഏക കേരളത്തിലേക്ക് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് പവിത്രേശ്വരം അല്ലേ പവിത്രേശ്വരമാണ് കേരളത്തിലേക്ക് ശകുനീക്ഷേത്രം വരെ നടത്തുന്നത് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നു ദക്ഷിണകുംഭമേള എന്നറിയപ്പെടുന്നത് എന്താണ് ദക്ഷിണകുംഭമേള ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ഏതാണ് അത് മകരവിളക്ക് കേട്ടോ മകരവിളക്കെയാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏതാണ് കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏതാണ് സൂര്യക്ഷേത്രം ഏതാണ് ആ എല്ലാവർക്കും അറിയാതാണ് ആദിത്യപുരം കേട്ടോ ആദിത്യപുരം ആദിത്യം എന്ന് പറഞ്ഞാൽ തന്നെ സൂര്യനാണല്ലോ അപ്പൊ ആദിത്യപുരമാണ് ആദിത്യപുരമാണ് ആണ് ഏത് കേരളത്തിലെ സൂര്യ സൂര്യക്ഷേത്രം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പാണ് ഇവിടെയാണെന്ന് തോന്നുന്നത് നട തുറക്കാൻ വേണ്ടിയിട്ട് കോടാഴിയും ഈ പറയുന്ന ഒരു കയ്യില് താക്കോലും കാണും പിന്നെ കോടാലിയും കാണും എന്തോ പായസം കേട്ടാണ് പോകുന്നത് പുള്ളിക്കാരെ ഭയങ്കര വിശപ്പാണോ അങ്ങനെ എന്താണ് ഈ അപ്പോൾ സമയത്ത് എത്രയും നേരത്തെ കൊടുക്കാവോ അത്രയും നേരത്തെ ഫുഡ് അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് അതിൻ്റെ കണക്ക് കേട്ടോ അപ്പോൾ എന്തായാലും തിരുവാർ പൂർത്തി വെച്ചേക്ക് അടുത്ത കാവുകൾ ഏറ്റവും കൂടുതൽ ജില്ല ഇതൊക്കെ ഓർമ്മയെന്ന് ചുമ്മാ എടുത്ത് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ ഇതൊക്കെ ആരുണ്ടാക്കി വെച്ച് ശുഗനിക്കമ്പലം എന്ന് പറയുന്നുണ്ട് ഓക്കെ ആ കാവുകൾ കാവുകൾ ഏറ്റവും കൂടുതൽ ജില്ല ഇതാണ് കാവുകൾ ഏറ്റവും കൂടുതൽ ജില്ല അതെ ടു തേർട്ടിക്കാണെന്ന് പറയുന്നുണ്ട് കാവുകൾ ഏറ്റവും കൂടുതൽ ജില്ല ഏതാണ് ആ അത് ആലപ്പുഴ ജില്ല തന്നെ കേട്ടോ ആലപ്പുഴ ജില്ലയാണ് ഞങ്ങൾക്ക് കാട് കുറവാണെങ്കിലും കാവുകൾ വളരെ കൂടുതലാണ് കേട്ടോ അടുത്തത് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാം കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം അയ്യോ അച്ചൂസ് അവിടെ രണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ രണ്ടും രണ്ടരെയും നമ്മൾ റെഡി അപ്പോൾ അപ്പൊ തലക്കാട് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിട്ട് പറഞ്ഞാൽ മതി കേട്ടോ പിന്നീട് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാം എവിടെയാണ് എവിടെയാണ് അത് മല നട കേട്ടോ മല അടുത്തത് ഗ്രഹണ സമയത്ത് നടയടയ്ക്കാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഗ്രഹണ ഗ്രഹണസമയത്ത് നടയടക്കാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ആ പറഞ്ഞു ഗ്രഹണ സമയത്ത് നടയടക്കാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ് പറഞ്ഞോളൂ ഏതാണ് അത് നമ്മുടെ ഈ പറഞ്ഞ തിരുവാർപ്പ് തന്നെ കേട്ടോ തിരുവാർപ്പ് തന്നെയാണ് ഗ്രഹണ സമയത്ത് നട അടയ്ക്കാറില്ല അടുത്ത കേരളത്തിന് പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത ഏകക്ഷേത്രം പ്രതിഷ്ഠയില്ല ചുറ്റുമതിലുമില്ല ണോ പറയാം ഏതാണ് എവിടെയാണ് സ്ഥലം ഏതാണെന്ന് പറ ആൻസർ ഇവിടെ ആ ഏതാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രമാണ് കേട്ടോ ഓച്ചിര പരബ്രഹ്മക്ഷേത്രത്തിൽ എന്തില്ല ആ ഈ പറയുന്ന ചുറ്റുമതിലും ഇല്ല ആ പ്രതിഷ്ഠയും ഒന്നുമില്ല എന്നുള്ള ഓർത്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ഒന്ന് രണ്ട് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ അത്ര ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ എള്ളി ലെവലിൽ വന്നിട്ടില്ലായെങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചുമ്മാ എന്ന് പറഞ്ഞു പോയേക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ആണ് രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയതാരാണ് രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയതാരാണ് പറയാമോ ആരാണ് അത് ശിവനാണ് കേട്ടോ ശിവനാണ് ഈ പറഞ്ഞ പോലുള്ള ഈ ആരൊക്കെ നമ്മുടെ രാവണനായിക്കോട്ടെ അതുപോലുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പൊതുവേ രാക്ഷസം വരണ്ടല്ലോ അവരൊക്കെ ഒന്ന് കരഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരൻ പോയിട്ട് വേണ്ടതെന്ന് കൊടുക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഭീഷമാസുരനൊക്കെ ഈ പറയുന്ന വരമൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരൻ പുറകെ നടന്നതും ബാക്കി കഥയൊക്കെ നമുക്കറിയാം അറിയാം ഓക്കെ അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കും ഓക്കെ അടുത്ത് എതിരാളിയുടെ പാതിശക്തി കൂടി ലഭിക്കുമെന്ന് വരം ലഭിച്ച പുരാണ കഥാപാത്രം ഏതാണ് എതിരാളിയുടെ പാതി ശക്തി കൂടി ലഭിക്കുമെന്ന് വരൻ ലഭിച്ച പുരാണ കഥാപാത്രം ഏതാണ് ഉം പറഞ്ഞു ഏതാണ് ആ മൂസിൻ ഞാൻ ഞാനെങ്ങോട്ടൊന്നും ആയിക്കോട്ടെ കുഴപ്പമില്ല എതിരാളിയുടെ പാതി ശക്തി കൂടി ലഭിക്കുമെന്ന് പറഞ്ഞു തരണം ഉം ആർക്കാണ് ആ പറഞ്ഞാരണം എന്നല്ല ബാലിക്കും കേട്ടോ ബാലിക്കണം ഓക്കെ അതുകൊണ്ടാണ് അതായത് നേരിട്ട് ആക്രമിക്കുമ്പോഴെന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ ശ്രീരാമൻ എന്ത് ചെയ്യുന്നത് ആ ഒളിഞ്ഞിരുന്ന് തമ്പ ചെയ്യുന്നത് കേട്ടോ അടുത്ത സത്യവതിയുടെ വളർത്തച്ഛന് മുന്നിൽ ആയുഷ്കാലം ബ്രഹ്മചാരിയായി ഇരുന്നു കൊള്ളാമെന്ന് ശപഥം ചെയ്തതാരാണ് സത്യവതിയുടെ ആ വളർത്തച്ഛനു മുന്നിൽ ആയുഷ്കാലം ബ്രഹ്മചാരിയായി ഇരുന്നു കൊള്ളാമെന്ന് ശപഥം ചെയ്തതാരാണ് ആരാണ് ആരാണ് സത്യവതിയുടെ വ വളർത്തച്ഛന് മുന്നിൽ ആരാണ് ആളാരാണ് അത് ദേവവ്രതൻ ആരാണ് ഈ ദേവവ്രതൻ ദേവവ്രതന്റെ മറ്റൊരു കോമൺ നെയിം നെയ്മയാവോ നാലാൾക്ക് അറിയാവുന്നൊരു പേര് പറയാമോ ദേവവ്രത ആ ആളാരാണ് പറഞ്ഞു ദേവവ്രതൻ ബേസിക് കാര്യങ്ങൾ ചോദിച്ച് ചോദിക്കുമെന്ന് കണ്ടിട്ടുണ്ട് മറ്റു ചില എക്സാമുകളിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ എൽഡിക്ക് എന്തായാലും ചോദിച്ചിട്ടില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഭീഷ്മരാണ് കേട്ടോ ഭീഷ്മരാണ് ഓക്കെ അടുത്തത് നൂറ് പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന് വരം ഗാന്ധാരിക്ക് നൽകിയതാരാണ് നൂറ് പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന് പരം ഗാന്ധാരിക്ക് ഇത് ബേസിക് കാര്യങ്ങളാണല്ലോ അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ആക്ച്വലി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ എൽ ഡിയുടെ തല്ല അതുപോലുള്ള മറ്റ് ചില എക്സാമ്പിൾ ദേവസ്വം ബോർഡ് എൽ ഡി ബി ദേവസ്വം ബോർഡിൻ്റെ തന്നെ മറ്റു ചില എക്സാമ്പിളുടെ ചോദ്യങ്ങളാണ് കേട്ടോ വളരെ കുറച്ചുണ്ട് മൂന്നാലും ചോദ്യങ്ങൾ കൂടെ കഴിയുമ്പോൾ ഒതുങ്ങും പരിപാടി ഒതുക്കും ആരാണ് അത് വ്യാസനാണ് കേട്ടോ വ്യാസനാണ് അടുത്ത ചോദ്യം ഘടോൾ ഖജൻ ആരുടെ മകനാണ് ഘടവത് ഖജൻ ആരുടെ മകനാണ് ഘടവത് ഖജൻ ആരുടെ മകനാണ് നൂറോന്ന് ചോദിക്കുന്നുണ്ട് ആ അങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ കേട്ടോ ഘടോത് ഖജൻ ആരുടെ മകനാണ് നൂറ് പുത്രന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നൂറ് പുത്രന്മാരെ ഒരു പുത്രീനെയും പുള്ളിക്കാരിക്ക് കിട്ടി കേട്ടോ ഖടോൽ ഖജൻ ആരുടെ ആ നമ്മുടെ ഭീവന്റെയും ഹിടുമ്പിയുടെയും പുത്രനാണ് ആ ഖടോൽ എന്ന് പറയുന്നത് കേട്ടോ ഖടോത് ഖജൻ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കേരളത്തിലെ ഐ മീൻ ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവിയെ അറിഞ്ഞോ അറി അറിയാതെയോ ആരും വിളിച്ചു പോകരുത് എന്നാണ് വിശ്വാസം ക്ഷേത്രമേതാണ് അപ്പോൾ ഇവിടുത്തെ ദേവിയെ അറിഞ്ഞോ അറിയാതെ വിളിക്കാൻ പറ്റത്തില്ല വിളിച്ചു കഴിഞ്ഞാൽ വള്ളിക്കേസ് ആണ് കേട്ടോ ആൺസറ് കുറാം പറ ആ വള്ളിക്കാസാണെന്നായിരത്തി ഓർത്ത് വയ്ക്കാം പക്ഷേ അവർ ഓപ്ഷൻ നോക്കി ചെറുവള്ളിക്കാവ് വള്ളിയ വള്ളിയങ്കാവ് വള്ളിയൂർക്കാവ് വള്ളിയാനിക്കാട്ടുകാവ് കേട്ടോ അപ്പോൾ ആൻസറ് വള്ളിയംകാവ് കേട്ടോ വള്ളിയങ്കാവ് ആണേ ഓക്കെ അടുത്ത വള്ളിയങ്കാവാണ് ആൻസർ അടുത്ത മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വധിച്ചതരാണ് ദ്രോണാചാര്യരെ വധ പതിച്ചത് ദ്രോണാചാര്യ വധിച്ചു താരണം അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ദ്രോണാചാര്യ വധിച്ചതാരൻ ദ്രോണാചാര്യരുടെ സുഹൃത്തായിരുന്നു മറ്റേ എന്ന് പറയുന്ന ദ്രൗപതി രച്ചൻ കേട്ടോ പാഞ്ചാലിയുടെ പാഞ്ചാലിയും ദ്രൗപതി ഒരാളാണ് പാഞ്ചാല ദശരാജാവായ ദ്രുപൻ ഓക്കെ ദ്രുബനും ഈ പറയുന്ന ദ്രോണാചാര്യരുമൊക്കെ പണ്ട് ഫ്രണ്ട്സായിരുന്നു അവർക്കിടയിൽ ചെറിയൊരു ഡീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു എന്താ പറയുക വാക്കുപാലിക്കുന്ന കേസിൽ പുള്ളിക്കാരന് ഇത്തിരി അവധമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയം ആയിരുന്നു എന്തായാലും ഈ പറയുന്ന ദ്രോണാചാര്യരെ വധിക്കുന്നത് നമ്മുടെ ദ്രുപൻ്റെ മകനായിട്ടുള്ള ആരാണ് ആ ദൃഷ്ടധ്യുനാണെന്ന് അറിഞ്ഞു വെച്ചേക്കാം ദൃഷ്ടദ്യുനൻ കേട്ടോ ഓക്കെ ഓക്കെ അടുത്തത് തിരുവനന്തപുരം ശ്രീ പരമനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജവം എത്ര വർഷത്തിലൊരിക്കലാണ് ആഘോഷിച്ചിരുന്നത് ഇതൊക്കെ ഈ എക്സാമിനും ചോദിക്കാൻ ഉറപ്പായിട്ട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സാദാ പി എസ് സി എക്സാമും ഇതൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ പറഞ്ഞോ എത്ര വർഷമാണ് ആറ് വർഷത്തിലൊരിക്കുക കേട്ടോ ആറ് വർഷത്തിലൊരിക്ക അടുത്തത് ഭസ്മം ആദ്യം ഏത് ഏതംഗത്തിലാണ് കുറിയിടുക ഭസ്മം ആദ്യം ഏത് ഏതംഗത്തിലാണ് കുറിയിടുക ശിരസിലാണോ നെറ്റിയിലാണോ കഴുത്തിലാണോ ഹൃദയഭാഗത്താണോ ഭസ്മം എവിടെയാണ് കുറിയുക ഭസ്മം ആദ്യം ഏത് ഏതംഗത്തിലാണ് കുറിയിടുക പോരട്ടെ എവിടെയാണ് ആ ആദ്യം ശിരസിലാണ് കേട്ടോ ഭസ്മ ആദ്യ ശിരസിലാണ് ഓക്കെ അടുത്തത് ചന്ദനം ആദ്യമായിട്ട് ഏതംഗത്തിലാണ് കുറിയിടുക ചന്ദൻ സാറ് കഥ പറയുകയാണെന്ന് ചോദിക്കുന്നുണ്ട് അതെ കൂടുതൽ അങ്ങ് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മൊത്തം തവടെ കൂടിയോ മൊത്തം കണക്ഷൻ അറിയാമല്ലോ അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ ഉം ചന്ദനം ആദ്യമായിട്ട് കുറിയിടുക ഏതംഗത്താണ് പിന്നെ മാത്രമല്ല ചെറിയ ഈ രണ്ടാം ഉഴപ്പോൾ ഉള്ള നോവലൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോ കഥ മൊത്തത്തിൽ ട്വിസ്റ്റ് പോകും മൊത്തത്തിൽ തിരിഞ്ഞ് പോകുമ്പോൾ പിന്നോട് ചാനൽ അടച്ച് കൂട്ടേണ്ടി വരും അതുകൊണ്ട് ഞാൻ മിണ്ടു നിന്നു ചന്ദനം ആദ്യമായിട്ട് ഏതങ്കത്തിലാണ് എവിടെയാണ് അത് നെറ്റിയിലാണ് കേട്ടോ ചന്ദനം നെറ്റിയിലാണ് അടുത്ത മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് കിട്ടും ഒന്ന് പറഞ്ഞേ ചന്ദനമുട്ടികൾ മികച്ച ചന്ദ വള്ളിയൂർക്കാവല്ലേ എന്ന് ചോദിച്ച് ഞാൻ നോക്കാം കേട്ടോ ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാം ഒന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം ഞാൻ പറയാം ഞാൻ മാർക്ക് ചെയ്ത് വേറെ ആയാലും ആയിരുന്നോ ആയിരുന്നു ഞാൻ നോക്കിയിട്ട് പറയാം മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും എവിടെയാണ് ആ മറയൂർ കേട്ടോ മറയൂർ ഓക്കെ ഞാൻ മാർക്ക് ചെയ്ത് വരാം വള്ളിയൂർക്കാവുന്ന ഒരു സെക്കൻഡ് നോക്കി കേട്ടേ ഇതിപ്പോൾ രണ്ട് മൂന്ന് ചോദ്യം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കിയാൽ പോരാതെ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം കേട്ടോ നോക്കി പറയാവേ അടുത്തത് കുങ്കുമം പ്രസാദമായി നൽകുന്ന ഏത് ക്ഷേത്രത്തിലാണ് കുങ്കുമം പ്രസാദമായി നൽകുന്ന ഏത് ക്ഷേത്രത്തിലാണ് ഇത് ഇപ്പൊ തീരും എന്നിട്ട് നമുക്ക് ആ ഒരു ചോദ്യം നോക്കാം കേട്ടോ അറിഞ്ഞോ അറിയാതെ വിളിക്കാൻ പാടുള്ള താരാണ് നമുക്ക് നോക്കാവേ കുങ്കുമം പ്രസാദമായി നൽകുന്ന ഏത് ക്ഷേത്രത്തിലാണ് കുങ്കുമം പ്രസാദമായി നൽകുന്ന ഏത് ക്ഷേത്രത്തിലാണ് ഏതാണ് അത് ദുർഗാ ക്ഷേത്രങ്ങളിലായിരിക്കും കുങ്കുമം പ്രസാദമായി നൽകുന്നത് കേട്ടോ ഓക്കെ വള്ളിയൂർക്കാവ് ആണോ വള്ളിയങ്കാവ് അല്ല അല്ലേ വള്ളിയൂർക്കാവ് ഓക്കെ വട്ടിയൂർക്കാവ് ആണോ ഞാൻ പറഞ്ഞതാണോ തിരിഞ്ഞു പോയത് നോക്കാം നമുക്ക് കേട്ടോ ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്ര ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എപ്പോഴാണ് ഇടക്ക ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഇടയ്ക്ക ഉപയോഗിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണോ പറഞ്ഞു ഇടയ്ക്ക ഉപയോഗിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടോ ഇടയ്ക്ക ഉപയോഗിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടോ വള്ളിയങ്കാവാണ് എനിക്കറിയാമെന്ന് പറയുന്നത് വന്ദന പറയുന്നുണ്ട് ഓക്കെ അപ്പൊ വന്ദന പറഞ്ഞ തൽക്കാലം ഞാൻ പരിഗണിക്കുകയാണ് എന്താണ് വള്ളിയങ്കാവ് അല്ലേ വള്ളിയങ്കാവ് ഓക്കെ ഓക്കെ അപ്പം ഇടയ്ക്ക് എവിടെയാണ് ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ആസോപാനാലാപന വേളയിലാണ് കേട്ടോ അടുത്ത അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടേതാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടേതാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ് ആ എല്ലാവർക്കും അറിയാം പാൽ പായസമാണെന്ന് അറിയാൻ പാടത്തെ ചോദ്യം നേരളത്തെ രാമപ്പൊതുവാൾ ആരായിരുന്നു അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത് നേരളത്തെ രാമ പോരട്ടെ നേരളത്തെ രാമപ്പൊതുവാൾ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആൾക്കാർ ആൾക്കാരവിടെ ആക്റ്റീവായിട്ടുണ്ട് പറഞ്ഞു ആ അതാണ് ശോപാന ഗായകനായിരുന്നു കേട്ടോ ഞെരളത്ത് രാമപുദ്വാൾ ശോപാന ഗായകനായിരുന്നു അടുത്തത് രാമനാട്ടത്തിൻ്റെ രചയിതാവാരാണ് രാമനാട്ടത്തിൻ്റെ രചയിതാവ് രാമനാട്ടത്തിൻ്റെ രചയിതാവ് തൊണ്ണൂറ്റെട്ട് കാണുന്ന ഒരു ക്ലാസ് കൊണ്ടാമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കരുത് രാമനാട്ടത്തിന്റെ രചയിതാവ് അതുപോലെ നമ്മുടെ പഴയ ചാനലാണ് ഇത് പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രാമനാട്ടത്തിന്റെ രചയിതാവാരാണ് ആരാണ് കൊട്ടാരക്കര തമ്പുരാനായിരുന്നു രാമനാട്ടത്തിന്റെ രചയിതാവ് ഓക്കെ അടുത്തത് അടുത്തത് ഭഗവതി ക്ഷേത്രത്തിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് രൂപക്കളം നിർമ്മിക്കാൻ ഭഗവതി ക്ഷേത്രത്തിലെ എത്ര വർണ്ണങ്ങളുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു എത്രയാണ് ആ അത് അഞ്ച് വർണ്ണങ്ങൾ കേട്ടോ അഞ്ച് വർണ്ണങ്ങളാണ് ഉപയോഗിക്കുക അടുത്ത രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പലരും ഈ ഉത്തരമാണ് പറഞ്ഞത് അപ്പോൾ അതല്ല എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ രേവതി പട്ടത്താനം ഇവിടെ വന്നിട്ടുണ്ട് ഇനി പറഞ്ഞു ഇനി പറഞ്ഞു രേവതി പട്ടത്താണത്തിൻ്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് ഏതാണ് അതാണ് തളുക്ഷേത്രം കോഴിക്കോട് തളുക്ഷേത്രം ഓക്കെ അവിടുത്തെ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെയാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെയാണ് ശിവരാത്രി ആഘോഷം എവിടെയാണ് നടക്കുക വൈനാട്ടെ ശിവരാത്രി എവിടെയാണ് അത് ആലുവയിലാണ് കേട്ടോ ശിവരാത്രി ആഘോഷം ആലുവയിലാണ് നിങ്ങൾക്ക് അറിയാം അടുത്ത ആറു വർഷത്തിലൊരിക്കൽ മുറജപ നടക്കുന്ന ക്ഷേത്രം ആറു വർഷത്തിലൊരിക്കൽ മുറജപ നടക്കുന്ന ക്ഷേത്രമേതാ ആറു വർഷത്തിലൊരിക്കൽ മുറജപ നടക്കുന്ന ക്ഷേത്രമേതാ ആറു വർഷത്തിലൊരിക്കൽ മുറജപ നടക്കുന്ന ക്ഷേത്രം പറ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ പറഞ്ഞു അടുത്ത കാന്തലൂർ ശാല പ്രവർത്തിച്ചിരുന്നായി കരുതപ്പെടുന്ന ക്ഷേത്രം കാന്തലൂർശാല പ്രവർത്തിച്ചിരുന്നായി കരുതപ്പെടുന്ന ക്ഷേത്രം കാന്തലൂർശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഏതാണ് പറഞ്ഞു പറഞ്ഞോ ഏതാണ് അത് ആ വലിയശാല ക്ഷേത്രം കേട്ടോ വലിയശാല ക്ഷേത്രം അടുത്തത് കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴയിലെ ക്ഷേത്രം കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴയിലെ ക്ഷേത്രം ഏതാണ് കുത്തിയോട്ടം ആയിക്കോട്ടെ എവിടെയാണ് അത് ചെട്ടികുളം കേട്ടോ ചെട്ടികുളങ്ങര ക്ഷേത്രമാണ് കുത്തിയോട്ടത്തിന് പ്രസിദ്ധമായത് ഓക്കെ അപ്പോൾ തൽക്കാലം അത്രയും കൊണ്ട് നമ്മുടെ ആ ചോദ്യങ്ങൾ കഴിഞ്ഞ് ആരും പോകണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി അവിടുന്ന് വിടുന്നൊക്കെ ചോദിക്കാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അത് ചോദ്യം ഇതാണ് കേരളത്തിലേക ശനീശ്വര ക്ഷേത്രം എവിടെയാണ് കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രം എവിടെയാണ് ശനീശ്വര ക്ഷേത്രം ശനീശ്വരം എന്ന് പറയുമ്പോൾ തന്നെ ആകെ നാക്ക് ആ ശനീശ്വര ക്ഷേത്രം എവിടെയാണ് കേരളത്തിലേക ശനീശ്വര ക്ഷേത്രം ഏത് ജില്ലയിലാണ് പറഞ്ഞോ എവിടെയാണ് ശനീശ്വര ക്ഷേത്രം എവിടെയാണ് ആലപ്പുഴ കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ഇരമത്തൂർ കേട്ടോ ഇരമത്തൂർ ക്ഷേത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എടഈ ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ക്ഷേത്രം എന്നാൽ എന്താണ് ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പറ ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് പറഞ്ഞു വേണ്ടെ ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ശരീരം എന്നാണ് അല്ലേ ക്ഷേത്രം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരം എന്നാണ് അപ്പം ക്ഷേത്രം ശരീരമാണ് ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠ അവിടുത്തെ ആത്മാവായിട്ടാണ് നമ്മൾ പറയാറുള്ളത് ഓക്കെ ഇനി ഈ പറയുന്ന ക്ഷേത്രത്തിൽ പൊതുവെ എന്ത് കാണാറുണ്ട് ഒരു കൊടിമരം കാണാറുണ്ട് അല്ലെ ആ കൊടിമരത്തെ എന്തായിട്ടാണ് ഈ പറയുന്ന ശരീരത്തിൻ്റെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ആ ശരീരമാകുന്ന ക്ഷേത്രത്തിന്റെ എന്തായിട്ടാണ് കൊടിമരത്തെ കണക്കാക്കുന്നത് കൊടിമരത്തെ എന്തായിട്ടാണ് കണക്കാക്കുക ഒന്ന് പറഞ്ഞേ കൊടിമരത്തെ എന്തായിട്ടാണ് കണക്കാക്കുക കൊടിമരത്തെ എന്തായിട്ടാണ് ആ കൊടിമരത്തെ നട്ടല്ലായിട്ടാണ് കണക്കാക്കുന്നത് എന്താണ് നട്ടെല്ലായിട്ടാണ് കണക്കാക്കുക ക്ഷേത്രത്തിന്റെ നാവായിട്ട് അല്ലെങ്കിൽ ജിഹ്വ ആയിട്ട് കണക്കാക്കുന്ന എന്തിനാണ് നാവ് അല്ലെങ്കിൽ ജിഹ്വാ എന്തോന്ന ക്ഷേത്രത്തിന്റെ നാവായിട്ട് കണക്കാക്കുന്നത് പറഞ്ഞു ക്ഷേത്രത്തിന്റെ നാവായിട്ട് കണക്കാക്കുന്നത് എന്താണ് ക്ഷേത്രത്തിന്റെ നാവായിട്ട് കണക്കാക്കുന്നത് എന്തിനാണ് മണിയാണ് കേട്ടോ മണി സൗണ്ട് ഉണ്ടാക്കുന്ന നാവല്ലേ അപ്പൊ മണിയാണ് കേട്ടോ മണി അമ്പലത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്ന മണിയാണല്ലോ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആദിഗ്ര ആദി വേദം എന്നറിയപ്പെടുന്നു ആദി വേദം എന്നറിയപ്പെടുന്ന വേദം ആദി വേദം ആദി വേദം എന്നറിയപ്പെടുന്നു ആദി വേദം എന്നറിയപ്പെടുന്നു ഏത് വേദമാണ് ആദി വേദം എന്നറിയപ്പെടുന്നു ആദി ആദി വേദവേദമാണ് ഋഗ്വേദമാണ് കേട്ടോ ആദിവേദം വേദം എന്ന് അറിയപ്പെടുന്നത് ഋഗ്വേദമാണ് അടുത്തത് നമ്മുടെ ചോദ്യങ്ങൾ ആൻസർ ഋഗ്വേദന എത്ര സൂക്തങ്ങളാവുള്ളത് ഋഗ്വേദത്തിൽ എത്ര സൂക്തങ്ങളുണ്ട് ഋഗ്വേദത്തിൽ എത്ര സൂക്തങ്ങളുണ്ട് ഋഗ്വേദത്തിൽ എത്ര സൂക്തങ്ങളുണ്ട് ആൻസറ് ആയിരത്തി ഇരുപത്തിയെട്ട് കേട്ടോ ആയിരത്തി ഇരുപത്തി എട്ട് സൂക്തങ്ങളാണ് ഇവിടെ ഉള്ളത് ഋഗ്വേദത്തിലുള്ളത് എന്ന് ഓർത്ത് വെച്ചേക്കണം അടുത്ത ചോദ്യം സത്യമേവ സത്യമേവചേത ഏത് 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 ഉപനിഷത്തിൽ നിന്നാണല്ലോ സത്യമേവചേത എന്ന വാക്യം ഉൾക്കൊള്ളുന്ന ഉപനിഷത്തേതാണ് സത്യമേവ സത്യമേവചെയത ഏതാണ് അത് മുണ്ട കേട്ടോ അവിടെ കാരണം മുണ്ട ഗോപനിഷത്തിലാണ് സത്യമേവചെയത വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ശങ്കരാചാര്യർ മരിക്കുമ്പോൾ പുള്ളിക്കാർ എത്ര വയസ്സുണ്ടായിരുന്നു ശങ്കരാചാര്യർ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു ശങ്കരാചാര്യർ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു ശങ്കരാചാര്യർ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു ശങ്കരാചാര്യം മരിക്കുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് കേട്ടോ മുപ്പത്തിരണ്ട് വയസ്സാണ് ഉണ്ടായിരുന്നത് ശങ്കരാചാര്യര് നമ്മുടെ ശങ്കരാചാര്യത് മതിയാവും നമ്മുടെ ശങ്കരാചാര്യരുടെ ഗോവർദ്ധന മഠം ഏത് സംസ്ഥാനത്താണല്ലോ ഗോവർദ്ധന മഠം ഏത് സംസ്ഥാനത്താണോ ഏത് സ്ഥലത്താണ് ശങ്കരാചാര്യർ പല മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ അതിൽ ഏത് സംസ്ഥാനത്താണ് പറഞ്ഞു മുപ്പത്തിരണ്ട് ഓക്കെ പല്ലുകളുടെ എണ്ണമായിട്ട് കണക്ട് ചെയ്താൽ മതി അല്ലേ ഓക്കെ ശങ്കരാചാര്യ ഓക്കെ കൊള്ളാം അതുകൊള്ളാം അത് ശരി ഗോവർദ്ധന മഠം എവിടെ അടേ ഗോവർദ്ധന മഠം ഒറീസയിലെ പുരിയിലാണ് കേട്ടോ ഗോവർദ്ധന മഠം ഒറീസയിലെ പുരിലാണേത് ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് കേട്ടോ ആര് സ്ഥാപിച്ച കാര്യമാണ് ശങ്കരാചാര്യ സ്ഥാപിച്ച കാര്യമാണ് പറഞ്ഞത് ഗോവർദ്ധന മഠം ഓക്കെ ദൻ നമ്മുടെ കർണാടകയിലേതാ സ്ഥാപിച്ചത് കർണാടകയിലേതാ സ്ഥാപിച്ചത് നിങ്ങൾ പലരും കർണാടക എന്ന് പറയുന്നുണ്ട് ഒറീസയിലായിരുന്നു ഈ പറഞ്ഞ ഓർത്തിന് മഠം എൻ്റെ ചോദ്യം അടുത്ത ചോദ്യം കർണാടകയിൽ ഏതാണ് സ്ഥാപിച്ചത് കർണാടകയിൽ ഏതാണ് സ്ഥാപിച്ചത് ഒറീസ മീൻസ് ഒറീഷ ഓക്കെ കർണാടകയിലേതാണ് സ്ഥാപിച്ചത് കർണാടകയിലേതാണ് കർണാടകയിലെ ശൃംഗേരി മഠം കേട്ടോ കർണാടകയിലേതാണ് ശൃംഗേരി മഠമാണെന്ന് ഓർത്ത് വെച്ചേ കർണാടകയിലെ ശൃംഗേരി മഠം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ആ തൽക്കാലം അത്രയൊക്കെ മതിയടേ ഏ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ മതിയാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുകയാണ് ഓക്കെ പിന്നെ എനിക്ക് ഈ ടോപ്പിക്ക് വലിയ പഠിത്തമുള്ള കാര്യങ്ങളൊന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്യാവശ്യം നോക്കിയും പിടിച്ചൊക്കെ തന്നെ ആൻസറുകളൊക്കെ പറഞ്ഞത് പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നു അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ആയി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമ്മുടെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ തുടങ്ങാൻ പോകുന്നത് കേട്ടോ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ തുടങ്ങുക അത് സിലബസ് അനുസരിച്ച് ഞാൻ ഒരറ്റത്തുനിന്ന് തുടങ്ങാനൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾ കട്ട സപ്പോർട്ടോട് കൂടി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നാളെ തൊട്ട് തന്നെ എന്ത് ചെയ്യും മെയിൻസിന് വേണ്ടിയുള്ള ടെൻത്ത് ലെവൽ മെയിൻസിന് വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങുന്നതായിരിക്കും കേട്ടോ അതിനിടക്ക് വേറെ എക്സാമ്പിൾ വരികയാണെങ്കിൽ അത് നമുക്ക് ഇടയ്ക്ക് ഇടങ്ങ് പോവാം ചെയ്തു പോവാം ഹസീനെ ചോദിക്കുന്നത് പോകുക എന്ന് പറയുന്നത് തിരിച്ചു വരും പോവുകയാണ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ലൈവ് ലൈവ് തരാം ലൈവ് തരാം എക്സാം ഒക്കെ ആയിട്ട് തരാം കേട്ടോ ലൈവ് നമ്മൾ എക്സാമുകളും ചെയ്യുന്നുണ്ട് പിന്നെ ചില എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ആപ്പിലും പതുക്കെ പതുക്കെ എക്സാമ്പിളൊക്കെ തുടങ്ങുന്നതായിരിക്കും അതായത് നമ്മുടെ എന്താ പറയുക ലൈവായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ഉണ്ടല്ലോ എ ബി സി മൂന്ന് ഓപ്ഷൻ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് വിടുന്ന പരിപാടി അല്ലാണ്ട് കമൻറ്റ് മാത്രമല്ലാതുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം പിന്നീട് ആവട്ടെ അപ്പോൾ തൽക്കാലം ഇത്രയും പറയാനുള്ളൂ ചാനൽ ആദ്യമായിട്ട് കണ്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് തന്നെ ആരെയും കണ്ടിട്ടുണ്ടായ കാര്യം നമ്മുടെ പഴയ ചാനലല്ലേ ഇത് പുതിയ ചാനലാണ് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ എന്ന് പറയാനുള്ളൂ അപ്പോൾ വീണ്ടും കാണാം വീണ്ടും കാണുന്ന ഒരു ഗുഡ് ബൈ എല്ലാവർക്കും നല്ല എക്സാം ആശംസിക്കുന്നു അപ്പോൾ താങ്ക് സോ മച്ച് വീണ്ടും കാണാം